ഹൈ ഫ്രണ്ട്സ്, മ്യൂഷൻ ഫാൻ എല്ലാവരും ഫുട്ബോൾ മരലേക്ക് സ്വാഗതം. കളി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് വിചാരിക്കേണ്ട. കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോ പറയാനായിട്ട് വെച്ചതാണ്, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സൂചന പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും നാളൊരു 8 മാച്ചസ് അൺബീറ്റൺ, അതിൽ 7 മത്സരങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ തോൽവി വരുമ്പോൾ അതിൽ നിന്ന് ചില ലെസൺസ് എടുക്കുക എന്നുള്ളൊരു ഫാക്ടറിൽ കൂടി മുൻനിർത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറേ മാച്ചസായിട്ട് നമുക്കൊരു സെയിം ഇലവനെ കളിപ്പിക്കാൻ പറ്റി, ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് മാച്ച് ഇവൻ കളിച്ചില്ല, അതിന് പകരം നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. പക്ഷേ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ക്രൂഷ്യലായിട്ടുള്ള രണ്ട് താരങ്ങൾ ലെസ്കോവിച്ചും സന്ദീപ് സിംഗും ഡിഫൻസിലെ രണ്ട് ക്രൂഷ്യൽ പ്ലേയേഴ്സാണ്. ഇവർക്ക് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെയാണ് ഖബറയും വിക്ടർ മോങ്കിലും കളിക്കുന്നത്. അവിടെയാണ് നമുക്ക് ലെസൺസ് ഏറ്റവും എടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത്. കാരണം എസ്പെഷ്യലി ഖബറ ആണ് റൈറ്റ് ബാക്കിൽ കളിച്ചത് സന്ദീപിന് പകരം. അതേ ലാസ്റ്റ് സീസണിൽ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം കളിച്ചിട്ടുള്ള ആദ്യത്തെ മത്സരങ്ങളിലെല്ലാം നമുക്കറിയാം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി, അത് നമുക്ക് വരുത്തിയ വീന എന്തായിരുന്നു. ഈ ഒരു മാച്ചിലും അദ്ദേഹം ആണ് എനിക്കൊന്നൊരു 3 ഗോളിലെങ്കിലും ഒരു റീസൺ അദ്ദേഹം ആയിരുന്നു. സന്ദീപ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അദ്ദേഹം ആ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ്ലി ആണെങ്കിലും ടീമിനെ ഹെൽപ്ഫുള്ളാകുന്നൊരു തരത്തിൽ കളിക്കുന്ന ഒരു താരമാണ്. കോച്ചും മാനേജ്മെൻറ്റും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പ്ലേയേഴ്സിനെ എവിടെ നിന്ന് നല്ല പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്ന ക്ലബല്ല, അവരെ മേക്ക് ചെയ്യുന്ന ക്ലബ്ബാണ് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ യൂത്ത് ഡെവലപ്മെൻറ്റൊക്കെ വളരെ നല്ല കാര്യമാണ്, അതാണ് ഏറ്റവും ഫുട്ബോളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അതിൽ യാതൊരുത്തുള്ള സംശയമില്ല. പക്ഷേ നമ്മുടെ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു 2-3 പ്ലേയേഴ്സിനെ 11 കളിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരെ കളിപ്പിക്കും? അവിടെ നമുക്ക് ഈ യൂത്ത് ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു ഭാഗം, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് തോൽവിയിലും എന്താണ് അതിൻ്റെ ലെസൺസ് എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് സീസണെ അപേക്ഷിച്ച് ഈ സീസണിലേക്ക് വരുമ്പോൾ ബെഞ്ച് സ്ട്രെങ്ത് വല്ലാണ്ട് കുറഞ്ഞൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ചില ഇന്ത്യൻ താരങ്ങളെ വിറ്റു, വിൻസി ബാരറ്റോ, പ്രശാന്ത് മോഹനെ വിറ്റു, സഞ്ജീവ് സ്റ്റാലിൻ, അതുപോലെ ഇപ്പം ഏറ്റവും ഒടുവിലായി പുട്ടിയെ വിറ്റു, മഹേഷ് സിംഗ് എന്ന് പറയുന്ന താരത്തെ വിറ്റു, ഇങ്ങനെ കുറേ പ്ലേയേഴ്സിനെ വിട്ടു. ഇതിൽ വിൻസി, മഹേഷ്, സ്റ്റാലിൻ ഇവർക്കൊക്കെ ട്രാൻസ്ഫർ ഫീ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിന് പകരം ഐ ലീഗിൽ നിന്നാണ് താരങ്ങളെ, നമ്മളിപ്പോഴും ഐ ലീഗിൽ നിന്ന് പ്ലേയേഴ്സിന് ഇപ്പോൾ ഹോമിപ്പാമിനെ അടക്കം ഒക്കെ നമ്മൾ ഐ ലീഗിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള താരങ്ങളാണ്. പക്ഷേ അവരൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളീയൊരു ഫീ കിട്ടിയ ഒരു ഇത് ഏത് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി? ഒരു പകരക്കാരെ ഇപ്പം ധനചന്ദ്ര മീത്തയും സ്റ്റാലിനും ഒക്കെ പോയിട്ട് നമുക്ക് മറ്റൊരു വിങ് ബാക്കിനെ എത്തിക്കാൻ പറ്റുമോ? നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ സഞ്ജീവിന് കളിക്കാൻ പറ്റിയില്ലാത്തൊരു സാഹചര്യം വന്നാൽ ഫോം ഔട്ടായിട്ട് പോ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഖബറയെ കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. നേരെ മറിച്ചും നിഷുവിൻ്റെ കാര്യം എടുത്താൽ നിഷു അല്ലെങ്കിൽ ജസൽ ആ ലെഫ്റ്റ് ബാക്ക് എപ്പോഴും നമുക്കൊരു കൺസേൺ ആയിട്ട് നിൽക്കുകയാണ്. നിഷു ആണ് ബെറ്റർ ആയിട്ട് കളിക്കുന്നത്. എനിക്കൊന്നും വല്ല ഫിറ്റ്നസ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അതായത് ഇപ്പം 2-3 മാച്ചസായിട്ട് കളിപ്പിക്കുക. അപ്പം ഈ ഒരു നമ്മൾ നിർബന്ധിതമായിട്ട് ഇപ്പോൾ പെർഫോമൻസ് നടത്തുന്ന പ്ലേയേഴ്സിനെ കളിപ്പിക്കുക എന്നുള്ളതൊരു നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇവിടെ യൂത്ത് ഡെവലപ്മെൻറ്റ്, ഇപ്പം ആ പ്ലേയേഴ്സ് വന്നിട്ട് പകരം യൂത്തിൽ നിന്ന് ആരെ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അത്രയും പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലേയേഴ്സിനെ. അപ്പം ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ പ്ലേയേഴ്സിനെ വാങ്ങിക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും ഫാൻസ് കാത്തിരിക്കുകയും അല്ലെങ്കിൽ അത്രത്തോളം ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് യൂത്തിൻ്റെ മേലിൽ വഴിചാരി ഒഴിവു കഴിവ് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ. കാരണം നമുക്ക് വേണ്ടടുത്ത്, കാരണം ഒരു നമുക്ക് ബെസ്റ്റ് 11 ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ്, ബെഞ്ച് സ്ട്രെങ്ത് ഇതും ഫാക്ടറാണ്. ഇതാണ് നിർണായക മാച്ചസിലേക്ക് വരുമ്പോൾ ഒരു പ്ലെയറിന് ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആലോചിച്ച് അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനായി പറ്റില്ല. ഇപ്പം ATKMBO അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുംബൈ സിറ്റി FC ഒക്കെ ചെയ്യുന്നത് പോലെ പ്ലേയേഴ്സിനെ ബെഞ്ചിലും ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സിനെ വെക്കണമെന്നല്ല. അപ്പം നമ്മൾക്കറിയാം ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇമ്പോൾ ഇപ്പോൾ 7 ഇന്ത്യൻ താരങ്ങൾ കളിക്കണം. അപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഉറപ്പായിട്ടും, നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം വിടാം, അത് ഓക്കെ നമുക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, വിക്ടർ മോങ്കിലാണെങ്കിലും അല്ലെങ്കിൽ അപ്പു ആണെങ്കിലും അവർ ബെഞ്ചിലിരിക്കുന്നവരാണെങ്കിലും ഓക്കെ. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ഇത്തവണ നമ്മളൊരു ISL നിന്നുള്ളൊരു സൈനിങ്സ് നമ്മൾ ഒന്നും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സൗരവിനെയും ബ്രൈസിനെയാണ് പ്രധാനമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മളെന്നാൽ പ്രധാനപ്പെട്ട ചില താരങ്ങൾ നമ്മൾ ISL ക്ലബ്സിന് വിറ്റു കൊടുത്തു. അപ്പോൾ അവിടെ എവിടെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിനും ചെന്നൈ FC ഒരു ബെറ്റർ ഇന്ത്യൻ സ്ക്വാഡുണ്ട്. അവിടെ നിന്നുള്ള ചില താരങ്ങളെങ്കിലും നമ്മൾ ആ ക്ലബ്സെങ്കിലും ചെയ്യുന്ന തരത്തിലെങ്കിലും നമ്മൾ ചെയ്യണം. നമുക്ക് ഓപ്ഷൻസ് വേണം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ പണിയാകും എന്നുള്ളതാണ്.
ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി വേണം, അവർക്ക് മിനിറ്റ്സ് കിട്ടുന്ന പ്ലേയേഴ്സ്, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുന്ന പ്ലേയേഴ്സ് വേണം. പക്ഷേ നമുക്ക് അവരെ കളിപ്പിച്ചില്ല, അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുമ്പോഴാണ് ഇലവനിലേക്ക് ഐ എസ് എല്ലിലേക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടത്. അതർവൈസ് നമുക്ക് ഈ ഒരു പ്ലേയേഴ്സിനെ വാങ്ങിക്കുക എന്നുള്ളതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒപ്പീനിയൻ ഉണ്ടാകും ഉറപ്പായും കമ്പോസ് ഒരു ദിവസമല്ലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയും. നടന്നു ഞാൻ സനിയം.